ഞാൻ തിരികെ വരുന്നത് വരെ സച്ചിനോട് വെയിറ്റ് ചെയ്യണം. താൻ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനൊരു ബുദ്ധിയില്ലായ്മ സച്ചിൻ കാണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് സച്ചിൻ ഊഹിക്കാലോ അല്ലേ? മാഡം ഒന്നും ഒന്നും പേടിക്കണ്ട, സാബിർ സാർ ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. കാര്യങ്ങളുടെ ഗൗരവം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ സാബിർ സാർ വിളിച്ചപ്പോ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതും വിനീതയുടെ കേരളത്തിലേക്കുള്ള യാത്ര ഇവിടെ ബ്ലോക്ക് ചെയ്തു. ജെ കെ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഇവിടെ വിനീതയ്ക്ക് പുറകെ തന്നെയുണ്ട്. വിനീതയെ നാട്ടിലെത്തിച്ച് എന്റെ ഓപ്പോസിറ്റ് കളിക്കുന്നവരുടെ കൈകളിലെത്തിക്കുകയും എന്നെ ജയിലിലെത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് മാത്രമല്ല, ഈ ജെ കെക്കും എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. മാഡത്തിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് അർത്ഥം? ശരി ചെയ്യുന്നവർക്ക് ശത്രുക്കൾ കൂടുമല്ലോ സർ. വിനീത നമ്മുടെ ആളുകളുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കണം. ജെ കെയുടെ മുന്നിൽ അവൾ എത്തരുത്. പിന്നെ ഈ വിനീതയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. അവൾക്കിപ്പോ ആരോടും സ്നേഹമില്ല. അവളുടെ നാവിൻ തുമ്പിൽ നിന്നും സത്യം പുറത്തു വന്നാൽ എനിക്കത് അപകടമാണ്. അതുകൊണ്ട് തന്നെ അവൾ സ്വതന്ത്രയായി പുറത്തു പോവരുത്, ഒരിക്കലും കേരളത്തിലേക്ക് കടക്കരുത്. മാഡത്തിന്റെ കസ്റ്റഡിയിൽ എന്ന പോലെ തന്നെയായിരിക്കും അവളിവിടെ. ഞങ്ങൾ അറിയാതെ വിനീത് അനങ്ങില്ല. മാഡം ധൈര്യം എടുപ്പിക്കുള്ളൂ. ജെനിഫ, ഇത് മിസ്റ്റർ ജോസഫ് അലക്സ്, അറിയാലോ? അറിയാം മാഡം. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത്. നീ ഇവിടെ സേഫ് ആയിരിക്കും. വിനീതയ്ക്ക് ഇവിടെ സ്വന്തം വീട് പോലെ കഴിയാം. തന്നെ തേടി ഇവിടെ ആരും വരില്ല. താങ്ക് യു സർ. ദീപ്തി മാഡം ഇപ്പൊ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ വിളിക്കാം. ഒരു ഗസ്റ്റ് ഉണ്ട്, ചെറിയൊരു മീറ്റിംഗ്. ഓക്കെ സർ, താങ്ക് യു. ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ജെ കെക്കെതിരെ ഇവിടുത്തെ പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കണോ വിനീത? വേണ്ട മാഡം, അയാൾക്ക് എന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അത് സച്ചിനോട് പറഞ്ഞ പ്രശ്നോ? ഇന്ന് മുതൽ നീ പുതിയൊരു പെണ്ണായിരിക്കുമെന്ന് ഞാൻ കരുത്. നീ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു, പക്ഷെ വഴിതെറ്റിപ്പോയി. ലണ്ടനിൽ വന്ന് നീ ചെയ്തതൊക്കെ തെറ്റുകളായിരുന്നു. അതൊക്കെ മറക്കണം, പുതിയൊരു ജീവിതം തുടങ്ങണം, ഉയരങ്ങളിലെത്താൻ പരിശ്രമിക്കണം. പ്രതികാരമൊക്കെ മറന്നേക്കൂ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിക്കും. നിന്റെ മനസ്സിൽ ഇനി നല്ലത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നീ ഇവിടെ സേഫായിരിക്കും. പരിശ്രമിച്ചാൽ ഇനിയും നിനക്ക് ഉയരങ്ങളിലെത്താം. അതിനുള്ള സഹായം നിനക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ പറയുന്നത് നീ അനുസരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നാളെ ഞാൻ സച്ചിനുമായി കേരളത്തിലേക്ക് തിരിക്കും. പോകുന്നതിന് മുൻപ് ഇനി നമ്മൾ കാണില്ല. ലണ്ടനിൽ വെച്ചുള്ള നമ്മുടെ ഈ മീറ്റിംഗ് മറ്റാരും അറിയരുത്. ഞാൻ ഇവിടെ വന്നത് നിന്നെ കാണാനല്ല, സച്ചിനെ കൊണ്ടുപോവാനാ. ഓക്കെ മാഡം, എനിക്ക് മനസ്സിലാവും, എന്നെ വിശ്വസിക്കാം. സമയമാവുമ്പോ ഞാൻ ഇവിടെ നിന്ന് ചാടും. വിനീത അപകടകാരി തന്നെയാണ്. എന്റെ റിവെഞ്ച് ഞാൻ പൂർത്തിയാക്കും. മാഡം അടക്കം ആരിരയായാലും എനിക്കൊരു പ്രശ്നമല്ല. എന്തിനാണ് ദീപ്തി ഐ പി എസിന് പുറകെ ചാനൽ സംഘം സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്.
കോടതിയിൽ ദീപ്തി പറഞ്ഞു കള്ളമാണ് എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ചാനൽ ധർമ്മമാണ്. ദീപ്തി പറഞ്ഞു ഒരു സാങ്കൽപ്പിക കഥയല്ല. വിനീത ഒരു സാങ്കൽപ്പിക കഥാപാത്രവുമല്ല. പീഡനത്തിനിരയായ പെൺകുട്ടി വിനീതയാണെന്നും അവൻ ലണ്ടനിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസായി പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ആ ചാനൽ ചർച്ചയിൽ ദീപ്തി വെളിപ്പെടുത്തിയ കൊലയാളി വിനീതയാണെന്ന് ഞങ്ങൾ സംശയാതീതമായി പ്രതിപാദിച്ചിരുന്നു. ആ പെൺകുട്ടിയെ പിടികൂടി ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരും. ദീപ്തി പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാകും. അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. എന്തിനാണ് ദീപ്തി ഇപ്പോൾ ലണ്ടനിൽ പോയത്? അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് തരാൻ കഴിയും. വിനീതയെ കാണുവാനും രഹസ്യം ഒളിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തി അവളെ കേരളത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടിയാണ് ദീപ്തി ലണ്ടനിൽ പോയത്. ഔദ്യോഗികമായല്ല ദീപ്തിയുടെ ലണ്ടൻ സന്ദർശനം, തികച്ചും വ്യക്തിപരമാണ്. വിനീതയെ ദീപ്തി കണ്ടു കഴിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഈ ചിത്രത്തിൽ കാണുന്നത് ലണ്ടനിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു ഫ്ളാറ്റാണ്. ഈ ഫ്ളാറ്റിൽ ദീപ്തി എന്തിനു പോയി? അത് അന്വേഷിച്ച ഞങ്ങളുടെ പ്രതിനിധിക്ക് കിട്ടിയ ഉത്തരം അവിടെ വിനീത ഉണ്ടായിരുന്നു എന്നാണ്. ദീപ്തി വിനീതയെ കണ്ടു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം ഇവിടുത്തെ പോലീസ് നടത്തണം. ദീപ്തിയുടെ ലണ്ടൻ യാത്ര മൂലം ആ പെൺകുട്ടിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കോടതിക്ക് മുന്നിൽ കള്ളം പറഞ്ഞ ദീപ്തി IPS എന്ന പോലീസ് ഓഫീസറെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഋഷികേശനെ ഇങ്ങനെ സ്വതന്ത്രനായി വിടുന്നത് അപകടമാണ്. അയാളെ എങ്ങനെയെങ്കിലും പൂട്ടിയേ പറ്റൂ. ചെറുതല്ല, വലിയ പണി തന്നെ കൊടുക്കണം അയാൾക്ക്. ഒരു ചാനലും കുറച്ച് അനുചരന്മാരും ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസം വിളിച്ചു പറയാമെന്നാണ് അയാളുടെ അഹങ്കാരം. അത് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ ചാനലുകാരെ കൊണ്ട് ഒരു സൗകര്യം ഇല്ലാതായിട്ടുണ്ട്. ആ ഋഷികേശ് ദീപ്തിയുടെ പുറകെ തന്നെയുണ്ട്. ഇത് വലിയ വിഷയമാവുന്ന എനിക്ക് തോന്നുന്നു. ദീപ്തിയുടെ ലണ്ടൻ യാത്ര ഒരു മണ്ടത്തരായി പോയോ? എന്ത് മണ്ടത്തരം! എന്റെ കുഞ്ഞ് ജയിലിൽ തന്നെ കിടന്നോട്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? സൂരജിനെ പുറത്തിറക്കണമെങ്കിൽ സച്ചിനെ ഇവിടെ എത്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അമ്മയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ തന്നെയാണല്ലോ ഏട്ടത് ലണ്ടനിലേക്ക് പോയത്. അതെ, പക്ഷെ ഒഫീഷ്യൽ ആയിട്ടല്ല മോള് പോയത്. അതാണ് ചാനലുകാരുടെ പിടിവള്ളി. ഇതിപ്പോ അങ്ങനെയൊക്കെ പോണമെന്നുണ്ടെങ്കിൽ കുറെ കാലതാമസം എടുക്കത്തില്ലേ? അതുവരെ എന്റെ കുഞ്ഞ് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരത്തില്ലേ? ഇത് പെട്ടെന്ന് സൂരജിന് പുറത്തിറക്കാൻ വേണ്ടിട്ടാ അവള് സ്വന്തം ചെലവിൽ പോയത്. എന്റെ അമ്മ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിലും കാര്യമുണ്ട്. സച്ചിന്റെ കേസ് അന്വേഷണത്തിന്റെ ചുമതല ദീപ്തി അടുത്തേക്കല്ല. അയാളെ പിടികൂടാനായി ദീപ്തി അടുത്തെ ഡിപ്പാർട്ട്മെന്റ് അയക്കുകയില്ല. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. ലണ്ടനിൽ കഴിയുന്ന ഒരാളെ ഇവിടുത്തെ പോലീസ് ചെന്ന് പിടികൂടി ഇവിടെ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മറ്റൊരു രാജ്യത്താണ് പ്രതിയുള്ളത്.
ഇവിടെ കൊണ്ടുവരുന്നതിന് നിയമപരമായി പല വിലക്കുകളും ഉണ്ട്. അപ്പോ ദീപ്തിക്ക് സച്ചിനെ കൊണ്ടുവരാൻ പറ്റൂലേ? അതിന് സച്ചിനെ കൊണ്ടുവരാനല്ലല്ലോ ദീപ്തി അടുത്ത് പോയത്. അത് എളുപ്പത്തിൽ കഴിയില്ലെന്ന് ദീപ്തി അടുത്തേക്കും അറിയാം. നിങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിടാനാണ് സച്ചിന്റെ കാര്യം ഇപ്പൊ എടുത്തിട്ടത്. വിനീതയെ കാണാനാണ് ശരിക്കും അടുത്ത് പോയത്. അതിപ്പോ പറഞ്ഞ നിങ്ങൾ ലണ്ടനിലേക്ക് പോകാൻ അനുവാദം കൊടുത്തില്ലെങ്കിലോ? അത് ഭയന്നിട്ടാണ് ഏട്ടത്തി പറയാതെ പോയത്. അതുകൊണ്ടാണ് സച്ചിന്റെ പേരും പറഞ്ഞ് മുങ്ങിയത്. ഇത് ഇവൻ പറഞ്ഞതിലിപ്പോ കാര്യമില്ലാതില്ല. വിനീത എന്ന് പറയുന്നത് സാങ്കല്പിക കഥാപാത്രമാണെന്നല്ലേ ഇവള് പറഞ്ഞിരുന്നത്? അതുകൊണ്ട് അവളുടെ പേര് പറഞ്ഞ് പോവാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവള് സച്ചിന്റെ പേര് പറഞ്ഞു പോയത്. വിനീത കേരളത്തിലെത്തി കുറ്റം ഏറ്റു പറഞ്ഞ ദീപ്തിമോള് ജയിലിൽ പോണ്ടി വരും. അങ്ങനെ ഒരു പേര് ദീപ്തിമോക്കുണ്ട്. വിനീത കേരളത്തിലെത്തി കുറ്റം ഏറ്റു പറഞ്ഞ ദീപ്തിമോള് ജയിലിൽ പോണ്ടി വരും. അങ്ങനെ ഒരു പേര് ദീപ്തിമോക്കുണ്ട്. അവളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ദീപ്തിമോള് ലണ്ടനിലേക്ക് പോയത്. അപ്പോ ചാനൽ ചർച്ച പറഞ്ഞൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, സച്ചിനെ കൊണ്ടുവന്ന് സൂര്യചേട്ടനെ രക്ഷിക്കുക എന്നതല്ല ദീപ്തി എടുത്തിയുടെ ഉദ്ദേശം. ദീപ്തി എടുത്തിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എടത്തിയെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര വലിയ പോലീസുകാരിയായാലും ജയിലിൽ കിടക്കാന്നുള്ളത് പേടിയുള്ള കാര്യം തന്നെയല്ലേ? ദീപ്തി സച്ചിനെ കൊണ്ടുവരൂലേ? എന്റെ സൂരജിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ ഒരു കാശും കൊടുക്കാതെ ആധാരം കയ്യിൽ കിട്ടിയല്ലേ? പിന്നെ കിട്ടാതെ അമ്മാതിരി വരട്ടല്ലേ സുഭാഷ് സദാനന്ദനെ വരട്ടിയത്? രാഷ്ട്രീയക്കാരെ പൊതുവെ എല്ലാവർക്കും പേടിയാ, പ്രത്യേകിച്ചും സുഭാഷിനെ പോലുള്ള ഒരുത്തിനെ. ഞാൻ വിചാരിച്ചതിനേക്കാളും തരികിടയാ സുഭാഷ്. അവനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സില്. പക്ഷേ എന്നെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. ചില തരികിട പരിപാടിയൊക്കെ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കും അവനും ഉപകാരപ്പെടുന്ന ജോലികളാണ്. ഏതായാലും അതങ്ങ് ചെയ്തു കൊടുത്തേക്ക്, ജീവിച്ചു പോവണ്ടേ? ഇത്തരം ആൾക്കാരുമായിട്ടുള്ള ബന്ധം വിടാതെ സൂക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം സുഭാഷിനെ ഇങ്ങോട്ട് വിളിക്ക്. നല്ലൊരു വിരുന്നൊക്കെ ഒരുക്കിക്കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കാം. നോക്കാമെന്നല്ല, നീ അവനെ ഇവിടെ വിളിച്ചു വരുത്തണം. എടി, ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ വളർത്തേണ്ടത്? നീ ഇടയ്ക്കിടെ അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്ത്. ഇടയ്ക്ക് അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഒരു ബന്ധം ഉണ്ടാക്ക. അങ്ങനെ അങ്ങനെ ഒടുക്കം അവനെ കുത്തുപോളെ എടുപ്പിക്കാം അല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഒരു പെണ്ണ് വിചാരിച്ച രാഷ്ട്രീയത്തിൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കൂടുതൽ പറയണ്ടല്ലോ, സുഭാഷ് നിനക്ക് കിട്ടിയ പിടിവള്ളിയ. പിടിച്ച് കയറാൻ നോക്ക്. അതെ,
സുഭാഷ് എന്ന രാഷ്ട്രീയക്കാരൻ എനിക്ക് കിട്ടിയ പിടിവള്ളിയാണ്. ആ പിടിവള്ളിയിൽ തൂങ്ങി എനിക്ക് മുകളിലേക്ക് കയറണം. ഇവിടുത്തെ നമ്പറല്ലേ നീ വിളിച്ചോണ്ടിരിക്കുന്നേ? എങ്ങനെ കിട്ടാനാ? ഏട്ടത്തി എങ്ങനെ ലണ്ടനില്ല മാര മണ്ടി തന്നെ. അപ്പൊ ഇവിടുത്തെ നമ്പർ വിളിച്ച അവളെ കിട്ടത്തില്ലേ? അത് അമ്മയ്ക്ക് പറഞ്ഞുകൂടെ? കിട്ടില്ല. ഇതിപ്പോ പെണ്ണിനെ വിളിച്ചാ കിട്ടാൻ എന്താ വഴി? ഇതിവിടുന്ന് പോയതിനു ശേഷം അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ദീപ്തി ഏട്ടത്തിന് അവിടുത്തെ നമ്പർ നമുക്ക് അറിയില്ലല്ലോ. എന്നാ അവക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ. 3 ദിവസം മാത്രമല്ലേ ഏട്ടത്തി അവിടെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവിടുത്തെ ഫോൺ നമ്പർ ഒന്നും എടുത്തു കാണില്ല. പിന്നെ സച്ചിനെ കണ്ടെത്താനല്ലേ ഏട്ടത്തി അവിടെ വരെ പോയത്? കണ്ടെത്തി കാണില്ല, അതായിരിക്കും വിളിക്കാത്തെ. അതുകൊണ്ടൊന്നല്ല, ചാനൽ ചർച്ചയില് ഋഷികേശ് പറഞ്ഞതുപോലെ ദീപ്തി പോയത് വിനീതെ കാണാനായിരിക്കും. അമ്മയ്ക്ക് ഫോൺ ചെയ്താ അമ്മ സച്ചിന്റെ കാര്യം ചോദിക്കില്ലേ, അതുകൊണ്ടായിരിക്കും വിളിക്കാത്ത. നീ ഊഹം വെച്ചോരെന്ന് പറയാൻ നിൽക്കില്ല മീനാക്ഷി, അവിടുത്തെ അവസ്ഥ നിനക്കറിയോ? മതി, എന്തായാലും എന്താ, അവക്ക് അവിടെ ചെന്നാ ഒന്ന് നമ്മളെ വിളിച്ചൂടെ. മീനാക്ഷി പറയുന്നതിൽ കാര്യമില്ലായി ഒന്നുമില്ല, അവക്ക് പ്രധാനം സച്ചിനൊന്നും അല്ലല്ലോ. അവളെ വിനീതയെ കാണാൻ വേണ്ടി പോയേക്കല്ലേ, അത് തന്നെ അവളുടെ ഈ ഒളിച്ചൊളി. അമ്മ നോക്കിക്കോ, 2-3 ദിവസം കഴിയുമ്പോ ദീപ്തി ലണ്ടനിൽ നിന്ന് വരും, കൂടെ സച്ചിനൊന്നും ഉണ്ടാവില്ല. ദീപ്തി കൈമലർത്തും സച്ചിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ്. ഞാൻ അവളെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്നാലും ചിലപ്പോ സച്ചിനെ അവള് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും അതില്ല, അവളെന്നോട് കള്ളം പറഞ്ഞു പോയത് തന്നെയാ, അതുകൊണ്ട് തന്നെ അവളിപ്പ എന്നെ വിളിക്കാത്തതും. ആരും വേണ്ടെന്ന് എനിക്ക്, ആരും എന്റെ കൂടെ നിൽക്കുകയും വേണ്ട. എന്റെ കുഞ്ഞിനെ പുറത്തിറക്കാൻ എനിക്കറിയാം, എത്ര കാശ് വേണമെങ്കിലും ഞാൻ അതിനു വേണ്ടി ചെലവാക്കും. വന്ന് വന്ന് എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ലണ്ടായി. പാവം എന്റെ കുഞ്ഞിന് ഞാനും അവന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ പുറത്തിറക്കും. സ്വന്തം കാര്യം സുരക്ഷിതമാക്കിയിട്ട് അവളിങ്ങോട്ട് വരട്ടെ. എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? എനിക്ക് എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ഏട്ടത്തി സച്ചിനോട് തിരിച്ചു വരികയും ചെയ്യും, ഏട്ടനെ പുറത്തിറക്കുകയും ചെയ്യും. നീ നോക്കിക്കോ. അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടോ നേതാവ്, എന്തിനാണോ എല്ലാം കൂടെ വലിച്ചു കയറ്റുന്നേ? കാലക്കി സാറേ, ചാനൽ ചർച്ച കാലക്കി. സാധാരണ സാറിന്റെ ചർച്ച കാണുമ്പോ സത്യത്തിൽ ഞങ്ങൾ ടി വി ഓഫ് ചെയ്യാറാ പതിവ്, പക്ഷെ ഇത്തവണ ഞങ്ങൾ കണ്ടു. ഓ നന്ദി, നമസ്കാരം. ഞങ്ങൾ ഉദ്ദേശിച്ചാലും എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഏയ്, നമ്മൾ ഈ പ്രതികരണം ചോദിച്ചുകൊണ്ട് ഞാൻ ചില പോലീസുകാരെ വിളിച്ചിരുന്നു. ദീപ്തി എന്തിനാണ് വിദേശത്ത് പോയെന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല. ഈ ചർച്ചയോടെ അവള് നാണം കേടും. അവള് തിരിച്ചു വരുന്നവരെ ഈ വാർത്ത ഏറി നിർത്തണം. ഏറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേ. ശരിയാണ്, അടുത്ത സസ്പെൻഷൻ അത് മതി. പ്രതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ചില്ലറ കുറ്റമൊന്നും അല്ല. മാത്രമല്ല, കോടതിയെ സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. വലിയ കുറ്റം തന്നെയാ. ഈ ഘട്ടത്തിൽ വിനീതയെ ആര് തട്ടിയാലും കുറ്റം ദീപ്തിയുടെ തലയിലിടാം. കിടക്കുന്നു.
അന്വേഷിച്ച് നടക്കുന്ന അവന് വിനീത് അത് തൊടാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പൊ അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. വലിയ തട്ടുന്നു. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകും. പിന്നെ മൊത്തം വലിച്ച് തീർക്കടോ. ഏക്കെയായിട്ട് താൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടണം, മറക്കരുത് കേട്ടോ. ഞാൻ പോട്ടെ. ഓക്കെ, മാറണം. അപ്പൊ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, ഇത് എന്ത് രാജ്യക്കാരനാണോ ഇത്? അല്ല ഋഷി സാറേ, ഇന്നത്തെ കോട്ട നേരത്തെ അകത്താക്കി, ഇനി ഞാനെന്തിനാ ഇവിടെ? അവിടെ പിന്നെ കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല ഇതുകൊണ്ട് അങ്ങ് കയറ്റിട്ട് പോ. ഓക്കെ, അപ്പൊ കാണാം. നമസ്കാരം സർ. ഐ എം സോറി, ആരാ? എനിക്ക് മനസ്സിലായില്ല. സാറിന് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് സാറിനെ അറിയാം. ഞാൻ സാറിൻ്റെ ഒരു ആരാധകനാ. ഓ, ദീപ്തി മാഡത്തിന്റെ ലണ്ടൻ യാത്രയെക്കുറിച്ച് സാറ് നടത്തിയ ചർച്ച ഗംഭീരമായിരുന്നു കേട്ടോ. ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സത്യം പറയാലോ, ഈ ആരാധകരെ കൊണ്ട് എനിക്ക് വഴി നടക്കാൻ പറ്റാത്ത ആയി. അതുപോട്ട്, താനത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ ഇന്ന് വല്ല ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനാണോ? ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട സാർ, ഒരു സെൽഫി എടുത്തോട്ടെ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു സെക്കൻഡ്. എന്റെ തല്ലല്ലേ സാറേ, എന്റെ തല്ലല്ലേ സാറേ. ഇവിടെ ഒന്ന് വിളിച്ചെന്നാ കണ്ടുപിടിക്കാൻ കഴിയുന്ന കഴിഞ്ഞോ? എന്താണ് ഓടിയത്? ഇദ്ദേഹം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദീപ്തിയുടെ ലണ്ടൻ യാത്ര സഫലമാകുമോ? സച്ചിൻ ജയിലിലാവുന്നതും സൂരജ് മുക്തനാവുന്നതും ഒരു വിദൂര സ്വപ്നം മാത്രമോ? വെള്ളരിപ്രാവിന്റെ വേഷം കെട്ടിയ ചെന്നായിക്ക് ഈ ശിക്ഷ ഒരു പരിഹാരമാണോ? വിനീതയുടെ അടുത്ത നീക്കം എന്താവും? എന്നാവും?